സർഗം എന്ന സിനിമയെ കുറിച്ച് എന്താണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് പറയാനുള്ളത്? എടാ, അതൊരു അതിനു മുമ്പ് ഞാൻ ഹരൺ സാറിനെ ആദ്യമായിട്ട് പോയി കണ്ടൊരു കഥ പറയണം. അത് ചിലപ്പം പലർക്കും അറിയില്ല. എനിക്ക് വന്ന 86-85 സമയത്ത് അച്ഛനും കൊച്ചച്ഛനും മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുന്ന വഴി ഹരിഹരൻ സാറ് ഇവരുടെ ക്യാബിനിലുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ അഭിനയം ഭ്രാന്തൊക്കെ മൂത്ത് നടക്കുന്ന സമയമാണ്. ഇവരും ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഇവരുടെ ഇപ്പോഴും എന്റെ ഒരു ഫോട്ടോ കാണും, ഇങ്ങനെ ആരെങ്കിലും കണ്ടാ കാണിക്കാന്ന് വെച്ചിട്ട്. അപ്പൊ ഹരിഹരൻ സാറ് ഇവരുമായിട്ട് വലിയ അടുപ്പമുള്ളതാണ്. കാരണം സാറ് ആദ്യം ഡയറക്ട് ചെയ്യാനുന്ന ഒരു പടത്തില് അച്ഛനായിരുന്നു മ്യൂസിക്. അതാണ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖി. ഓ, എന്റെ അമ്മേ, ഭജഗോവിന്ദ്. പ്ലീസ്, അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഇഞ്ച് ചോദിക്കാനോ മുമ്പോട്ട് പോകാനോ പറ്റില്ല. അതായത് ഹരിഹരൻ സാർ ആദ്യമായിട്ട് സംവിധാനം ചേരുന്ന പടമാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഭജഗോവിന്ദം എന്നായിരുന്ന പടത്തിന്റെ പേര്. അച്ഛനും കൊച്ചനായിരുന്നു മ്യൂസിക്. ആ പാട്ട് പിൽക്കാലത്ത് ലളിതഗാനത്തിന്റെ ലേബലിലേക്ക് മാറി. ഒരു ചലച്ചിത്ര ഗാനം ആയിട്ടാണ് പിറവിയെടുത്തത്, പക്ഷേ ലളിതഗാനമായിട്ട് മാറി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി എന്ന പാട്ട് ബിച്ചു തിരുമല ബിച്ചുവേട്ടന്റെ ആദ്യ സോങ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യ സോങ്. ഇതാണ് അതിന്റെ ചരിത്രം. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുധയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലലിഞ്ഞു പോയി. ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി. ആഹാ ചേട്ടാ, ചേട്ടന്റെ ഓർമ്മ ഭയങ്കരമാണല്ലോ. ചേട്ടൻ കോളേജ് പാടിക്കാണുമല്ലോ. എന്റെ മനസ്സില് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന പാട്ടുകളുണ്ട്, അതിലൊന്നാണിത്. ഓ ഗ്രേറ്റ്. കാരണം ഇത് സിനിമയിൽ വന്നിട്ടില്ല, ഇത് നമുക്ക് യൂട്യൂബിൽ പോയാൽ കിട്ടില്ല, കിട്ടില്ല, എങ്ങും കിട്ടില്ല. പക്ഷേ എന്റെ മനസ്സില് അങ്ങ് കിടക്കുക. അച്ഛനത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. അയ്യോ ഗുരുവേ, ഗുരുവേ നമസ്കാരം. ഇതിൽ കൂടുതലൊരു പാട്ട് വേണ്ട, ഇത് മതി. അങ്ങനെ ഹരിഹരൻ സാറിനെ ഈ ക്യാബിനിൽ വെച്ച് അച്ഛൻ കാണുന്നു. മകൻ ഇങ്ങനെ ഒരാളുണ്ട്, മനോജ് കെ ജി എന്നാ പേര്. ഇത് ഈ ഫോട്ടോ ഒന്ന് കണ്ടുകൊടുക്കും. ഏതെങ്കിലും വേഷങ്ങൾ വരുവാണെങ്കിൽ ഇദ്ദേഹത്തിനെ കൂടെ ഒന്ന് മനസ്സിൽ വെക്കണമെന്ന് ഞാൻ കൊടുത്തു. സാർ ആ ഫോട്ടോയും കൊണ്ടുപോയി. അതിനുശേഷം ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ടെലിഗ്രാം വന്നു. അന്ന് ടെലിഗ്രാമാണ്, ടെലിഗ്രാം വന്ന് ഇങ്ങനെ, മനോജ് കെ ജി നിങ്ങൾ അടുത്ത ദിവസം തന്നെ മദ്രാസിലേക്ക് എത്തണം, എന്റെ പുതിയ ഒരു ചിത്രത്തിലേക്ക് നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്, ടെസ്റ്റ് എടുക്കാനാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇമ്മീഡിയറ്റ് കിട്ടിയ പൈസയും കൊണ്ട് നേരെ മദ്രാസിൽ പോയി. പഴയ സ്വാമീസ് ലോഡ്ജ് അവിടെ പോയി താമസിച്ചു. അവിടെ പോയി താമസിച്ച് നേരെ AVMC തിയേറ്ററില് റെക്കോർഡിംഗ് നടക്കുക. ഏത് സിനിമയെന്ന് ഇനി പറയാം. ആരണ്യകം. ഓ, ആരണ്യകം. ആരണ്യകത്തിൽ വിനീതിന്റെ ക്യാരക്ടറിന് വേണ്ടി പലരെയും ശ്രമിക്കുന്ന സമയമാണ്. അപ്പൊ സാറ് ഇങ്ങനെ ഒരു പുതുമുഖം എന്നെ ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നു. അൻസാരി എന്ന് പറയുന്ന വലിയ പ്രശസ്തനായ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്റെ കൂടെ പടങ്ങളൊക്കെ എടുത്തു. സാറ് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് കുറച്ച് പടങ്ങൾ സ്റ്റില്ലൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റില്ലൊക്കെ എടുത്തു. സാറ് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്തിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് മദ്രാസിൽ നിന്ന് 2-3 പടമൊക്കെ ഉണ്ട്. അന്ന് ഖയാമത്തെ ഖയാമത്തൊക്കെ കൂടുന്ന ആ സമയം അതൊക്കെ പോയി കണ്ട് നേരെ തിരിച്ച് കോട്ടയത്തെത്തി. പക്ഷേ എനിക്ക് അതിൽ ചാൻസ് കിട്ടിയില്ല. പക്ഷേ കിട്ടിയില്ല, വലിയ വിഷമമായി പോയി. കാരണം അച്ഛനൊക്കെ പറഞ്ഞിട്ടും അവിടെ ചെന്നു, മദ്രാസിൽ ചെന്നിട്ട് ഞാൻ തിരിച്ചു പോകുന്നില്ല, അത്രയും കഷ്ടപ്പെട്ടാണ്, കിട്ടിയില്ല. അപ്പൊ ഹരിഹരൻ സാറിന്റെ പടം വീണ്ടും ഒരു വലിയ മരീചികയായിട്ട് മാറി. എന്നാണ് ഇത്? 86 മറ്റാ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സീരിയലൊക്കെ കുമിളകൾ വൈതരണി ഇങ്ങനെയുള്ള ഒരു സീരിയലൊക്കെ ചെയ്ത് കുമിളകൾ സീരിയൽ വന്ന് ഈ സിനിമയിലേക്കുള്ള എൻട്രി ആയി. പെരുന്തച്ചൻ കിട്ടി. പെരുന്തച്ചനിലേക്കുള്ള എൻട്രി കഴിഞ്ഞപ്പോൾ പെരുന്തച്ചൻ റിലീസായി കഴിഞ്ഞപ്പോൾ പെരുന്തച്ചൻ ഹരിഹരൻ സാർ കോഴിക്കോട് ഏതോ ഒരു കോർണേഷൻ തിയേറ്ററിൽ എവിടെയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലെ ഈ ക്യാരക്ടർ നോട്ടീസ് ചെയ്തു. അപ്പൊ സാറ് ചിലപ്പോൾ മറന്നുപോയിക്കാണ് ഇയാളാണ്, കാരണം അതിനത് മുട്ടത്തിലേക്കല്ലേ. ഇയാളെ വെച്ച് എന്റെ എക്കാലത്തെയും മികച്ച സിനിമ, അല്ലെങ്കിൽ സാറിന്റെ മനസ്സിലുള്ള വളരെ വർഷങ്ങളായിട്ടുള്ള കഥ, സർഗത്തിന്റെ കഥ ഉണ്ട്. പക്ഷെ ഈ കുട്ടൻ തമ്പുരാനെ കറക്റ്റ് ഒരാളെ കിട്ടാത്തതുകൊണ്ട് സാറ് പടം ചെയ്യാരുന്നാണ്. അപ്പോഴാണ് ഈ പെരുന്തച്ചനിൽ എന്റെ ഈ വേഷം കണ്ടപ്പോൾ ഇയാളെ വെച്ച് ഇത് ചെയ്താലോന്ന് ആലോചിക്കുകയും എന്നെ തപ്പിപ്പിടിച്ച് മദ്രാസിൽ ഞാൻ വരാം, വീണ്ടും വരാൻ പറഞ്ഞ് ഞാൻ അതിൽ കരാറ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ എന്താ ആരണ്യത്തിലെ ആ വിഷമം മുഴുവൻ പെരുന്തച്ചൻ കണ്ടതിന് ശേഷം സാർ എന്നെ വിളിച്ച് വീട്ടിൽ വരുത്തി എനിക്ക് സർഗത്തിലൂടെ സർഗത്തിലൂടെ സ്വർഗം തന്നു. അതാണ് അതാണ് എന്റെ ചെറിയ ചരിത്രം.